നമസ്കാരം. തനിക്കും കുടുംബത്തിനും എതിരായ ആരോപണങ്ങളിൽ വികാരഭരിതനായിട്ടാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ് വ്യക്തമാക്കിയത്. ബിരിയാണി ചെമ്പ്, സിംഗപ്പൂർ യാത്ര, ടെക്നിക്കാലിറ്റി, കമല ഇന്റർനാഷണൽ കൊട്ടാരം പോലുള്ള വീട്, നാട് മുഴുവൻ സ്ഥലം വാങ്ങി, അങ്ങനെ എന്തെല്ലാമായിരുന്നു നേരത്തെ. ഭാര്യയെ കുറിച്ചായിരുന്നു പിന്നീട്. ഇപ്പോൾ അത് മകളിലേക്ക് എത്തിയിട്ടുണ്ട്. മകൾ ബംഗളൂരുവിൽ കമ്പനി തുടങ്ങിയത് അവളുടെ അമ്മയായ എന്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശുകൊണ്ടാണ്. അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയായിരുന്നു. നീ പോയി നിന്റേതായ കമ്പനി തുടങ്ങ സ്വന്തമായിട്ട്, ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഒരു മാനസിക കുലുക്കവും ഉണ്ടാകാറില്ലെന്നും പിണറായി വ്യക്തമാക്കി. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിണറായി വിജയൻ. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നു ചെയ്തു കൂട്ടിയതെല്ലാം ഓർക്കുമ്പോൾ ഞങ്ങൾക്കേ നെഞ്ചുവേദനയുണ്ടാകൂ. കാരണം എല്ലാ നികുതി ഭാരവും ഞങ്ങളുടെ മുതുകിലാണ്. നിങ്ങൾ ഇല്ലാതെയാക്കുന്ന ഓരോ സംഭവങ്ങളുടെയും, അതായത് നിങ്ങൾ ഇല്ലാതെയാക്കിക്കൊണ്ടുവരുന്ന എല്ലാ ന്യായമായ ആവശ്യങ്ങളുടെയും എല്ലാ കാര്യങ്ങളുടെയും ദുരിതഫലം അനുഭവിക്കുന്നത് പൊതുജനമാണ്. എന്തിന് സാധാരണക്കാരന്, വയസ്സായവർ മരുന്ന് വാങ്ങാൻ അവർ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 ആകുന്നു. നിങ്ങൾക്കിതൊന്നും അറിയണ്ടല്ലോ. ചികിത്സ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സംഘാംഗങ്ങൾക്കും പറക്കാം ഏത് ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിലും, എത്ര മുന്തിയ ചികിത്സയ്ക്ക് വേണമെങ്കിലും. കാരണം അതെല്ലാം ഖജനാവിലേക്ക് തിരിച്ചെത്തിക്കാൻ ഞങ്ങളുടെ പൊതുജനങ്ങളുടെ മുതുകിലാണ് നികുതി ഭാരം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നത്. നികുതി ഭാരം ചുമന്ന് പൊതുജനങ്ങൾക്ക് മതിയായി തുടങ്ങി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള വളരെ ദീർഘമായ മറുപടി കൊടുക്കുമ്പോഴാണ് സഭയെ അമ്പരപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇത്രയേറെ വികാരഭരിതനായി തനിക്കെതിരായ തുടർച്ചയായ ആക്ഷേപങ്ങളോട് പ്രതികരിച്ചത്. മനസമാധാനമാണ് പ്രശ്നം. നിങ്ങൾ മനസമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസമാധാനം ഉണ്ടാകില്ല. തെറ്റായ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അത് കേൾക്കാൻ പറ്റും. ഉള്ളാലെ ചിരിച്ചുകൊണ്ട് അങ്ങനെ കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ ഏശില്ല. ഏശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമില്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ടാണ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും. അല്പം തലയുയർത്തി തന്നെ പറയാൻ കഴിയും. അതിവികാരഭരിതനായിട്ടാണ് പിണറായി ഇതെല്ലാം പറഞ്ഞത്. സംസ്ഥാനത്ത് ഈ ടീമിനെ നയിക്കുന്നത് ഞാനാണല്ലോ, മുന്നിൽ നിൽക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് പറയും, ജനങ്ങൾ അത് സ്വീകരിക്കുമോ എന്ന് നമുക്ക് നോക്കാമെന്നും മുഖ്യമന്ത്രി നിങ്ങൾ വെല്ലുവിളിച്ചു. സീറ്റിലേക്ക് ചാരിയിരുന്ന് പ്രധാനമന്ത്രിയുമായി സൗഹൃദമാണെന്ന ആരോപണത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയത്. പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വീകരിച്ചു, പരസ്പരം തൊഴുതു. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും മോദിയെ സ്വീകരിച്ചത് അങ്ങനെയല്ലേ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഒട്ടും സൗഹൃദം കാണിക്കാത്ത KPCC പ്രസിഡന്റ് കെ സുധാകരനെ വിമാനത്തിൽ വച്ച് കണ്ടുമുട്ടിയപ്പോഴും ചിരിച്ചു, കുശലം ചോദിച്ചു. അദ്ദേഹം പക്ഷേ പുറത്തിറങ്ങി പറഞ്ഞതെന്താ, നാണമില്ലാത്ത മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ചിരിക്കുന്നു എന്നാണ്. അത് അങ്ങനെ ഒരു മനുഷ്യൻ. മോദിയെ കണ്ടപ്പോൾ സാധാരണ മര്യാദയാണ് കാണിച്ചത്. അത് ഭയന്നത് കൊണ്ടല്ല, ഞാൻ തൊഴുതല്ലേയുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധി കാണിച്ചതുപോലെ കാണിച്ചില്ലല്ലോ. ഇവിടെ പ്രസംഗിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചാൽ എങ്ങനെയിരിക്കും. മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പറയുകയായിരുന്നു ഇതെല്ലാം. ഗവർണർക്ക് സംഘപരിവാറുകാരൻ സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിഷേധിക്കുക? പ്രതിപക്ഷ നേതാവ് ചിലരെ സ്റ്റാഫായി വയ്ക്കുമ്പോൾ നിഷേധിക്കാറില്ലല്ലോ. പ്രതിപക്ഷ നേതാവിനേക്കാൾ വലുതല്ലേ ഗവർണർ? അതെങ്ങനെ ഒത്തുകളിയാകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും വീണയുടെ IT കമ്പനിയായ എക്സോലോജിക്കിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിന്റെ ചുമതല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയിരിക്കുകയാണ്. അപ്പോഴാണ് മുഖ്യന്റെ ഈ കൈമലർത്തൽ. ഒരു തരത്തിൽ വീണ തന്റെ മകളല്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ കൈമലർത്തൽ. അല്ലെങ്കിൽ തന്നെ ഭാര്യയ്ക്ക് കിട്ടിയ പൈസ കൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാം ഭാര്യ കമലയുടെ ചുമലിലേക്ക് മാറ്റിയാൽ മതിയോ? കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ന്യായീകരണവാദികൾ പറയും, കമല
അവരൊരു വയോധികയാണ്, അല്ലെങ്കിൽ അവരൊരു സ്ത്രീയാണ്, അവരൊരു അമ്മയാണ്. അമ്മമാരെ ഇങ്ങനെ വേദനിപ്പിക്കാമോ എന്ന് ചോദിക്കും. ആ ചോദ്യം ആദ്യം വരുന്നത് എന്തായാലും മുതിർന്ന നേതാവായ എ കെ ബാലന്റെ വായിൽ നിന്നായിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും നിങ്ങൾക്ക് അതിനൊരു ന്യായീകരണം ഉണ്ടാവും. ആ ന്യായീകരണം ഇറക്കാൻ വേണ്ടി കുറെ പേരെ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അവർ ആദ്യം കയറി അങ്ങ് മെഴുകും. ഈ മെഴുകൾ കണ്ട് ജനങ്ങൾ സഹിക്ക വയ്യാതെയാകും. അതാണ് അവസ്ഥ. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ കേസിൽ തന്നെ എന്തുകൊണ്ടാണ് കമലയുടെ പേരിലേക്ക് ഈ കാര്യങ്ങൾ പറയുന്നത്? ഓഫീസ് അഡ്രസ് വെച്ചതും എ കെ ജി സെന്ററിന്റെ പേരാണല്ലോ. എല്ലാം പാർട്ടിയെ കൊണ്ടുള്ള കളി, അല്ലെങ്കിൽ എല്ലാം വീട്ടുകാരെ കൊണ്ടുള്ള കളി. വീട്ടുകാരെന്ന് പറയുമ്പോൾ കമലയെയും വീണയെയും പറഞ്ഞാൽ സ്ത്രീ എന്ന വിഷയം എടുത്തിടും. സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ? ഒരു പാവം സംരംഭകയാണല്ലോ ഇത്രയേറെ കോടി രൂപയുടെ അഴിമതി നടത്തിയത്. അതിനൊത്താശ ചെയ്യുന്ന ഒരച്ഛൻ, എന്നിട്ടും യാതൊരു നാണവും മാനവുമില്ലാതെ നിങ്ങൾ മെഴുകുന്നു, അതും നിയമസഭയിൽ. ആ സഭയുടെ അന്തസ് കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ. എന്തായാലും വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എക്സോലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ, അതായത് ആർ ഒ സിയുടെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയിരിക്കുകയാണ്. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സോലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയതും. എന്തായാലും ഈ കേസ് തെളിയും. തെളിയാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. അതിനുള്ള വഴികൾ, അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുമല്ലോ. അതിവിടെ നടപ്പാവുക തന്നെ ചെയ്യുമെന്നാണ് ഈ പൊതുജനമാകമാനം വിശ്വസിക്കുന്നതും. അപ്പോഴും നിങ്ങൾ ഇതേ രീതിയിൽ ഇതേ നെഞ്ചു വിരിച്ച് ഇങ്ങനെ യാതൊരു ഉളുപ്പുമില്ലാതെ പറയാൻ ഈ സഭയിൽ ഉണ്ടാകുമോ? അതോ ജയിലിലായിരിക്കുമോ? നന്ദി.